അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എല്ലാവർക്കും മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്, ഈ 11 ആഴ്ചയിൽ നിങ്ങൾ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ പേരും കാരണവും എന്താണെന്ന് വളരെ വ്യക്തമായി എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെ മുമ്പിൽ വന്ന് പറയുക എന്നതാണ് ഇന്നത്തെ ടാസ്ക്. അങ്ങനെ നാദിർ എന്താണെങ്കിലും സേഫ് ആയിരിക്കുകയാണ്. നാദിർ ഇപ്പോൾ ഡയറക്റ്റായി ടിക്കറ്റ് ടു ഫിനാലെ നേടി ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഷ്ണു എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആരും തന്നെ കരുതിയില്ല. ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് 2 കണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു വിഷ്ണു. എല്ലാവർക്കും വിഷ്ണു പോയതിൽ പ്രതിഷേധവുമുണ്ട്. അഖിൽമാരാർ അടക്കം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് 2 ഞാൻ കണ്ടൊരു വ്യക്തി അത് വിഷ്ണു തന്നെയായിരുന്നു. എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി ഞാൻ കപ്പുയർത്തുമ്പോൾ എൻ്റെ അരികിൽ എന്താണെങ്കിലും വിഷ്ണു ഉണ്ടാവും. വിഷ്ണുവിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനി ഞാനുണ്ട് എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. വിഷ്ണു പുറത്തിറങ്ങിയതിന് ശേഷവും അത് വളരെ വ്യക്തമായി പറഞ്ഞു. തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് ഞാൻ അവിടെ കാണുന്നത് അഖിൽമാരാറിനെയാണ്. എന്താണെങ്കിലും അഖിൽമാരാറും ഷിജുവുമാണ് വിഷ്ണുവിൻ്റെ കട്ട സുഹൃത്തുക്കൾ. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസിൻ്റെ ഈ ടാസ്ക് എന്താണെങ്കിലും മത്സരാർത്ഥികൾ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ആരൊക്കെ എന്താണെങ്കിലും ഇനി ആരൊക്കെയാണ് തമ്മിലടിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് ആകാംക്ഷയോടെ കണ്ടറിയാം.